വെൽക്കം ബാക്ക് ടു രേഖാ പത്മിനീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല നാടൻ പക്കാവടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ല സ്പൈസി ആയിട്ടാണ് തയ്യാറാക്കിയേക്കുന്നത്. അപ്പോൾ ഒരു തവണ നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും പിന്നീട് ഇതേ രീതിയിലേ ഉണ്ടാക്കിയുള്ളൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് വെളുത്തുള്ളിയും ചെറിയുള്ളിയും കുരുമുളകും കൂടെ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് 6 വെളുത്തുള്ളി അല്ലി, 8 ചെറിയ ഉള്ളി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ദാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ദാ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈയൊരു വെള്ളത്തിലാണ് നമ്മൾ കടലമാവ് അരിപ്പൊടിയൊക്കെ കുഴച്ചെടുക്കുന്നത്. ഇനി ഒരു ബൗളിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ് വെച്ച ശേഷം 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുമ്പോൾ ഈ കട്ടകളൊക്കെ മാറിക്കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ചെറിയ ചെറിയ കട്ടകളോടുകൂടി തന്നെയായിരിക്കും നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അന്നേരം അത് സേവനാഴിക്കകത്തോടെ എണ്ണയ്ക്കകത്തോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ കട്ടകളൊക്കെ തന്നെ സേവനാഴിയുടെ ഹോൾസിൽ ബ്ലോക്ക് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഇത് നല്ലപോലെ അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കടലമാവ് മുഴുവനും ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർക്കാം. അതുകൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഈ കടലമാവ് എടുത്ത് അതേ കപ്പിൽ തന്നെ വേണം 1/2 കപ്പ് അരിപ്പൊടി ചേർക്കാൻ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്ത മുളക് പൊടി സാധാ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി ഒന്നും തന്നെയല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല സ്പൈസി ആയിരിക്കും ഇത്. മുളക് പൊടി ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മുളക് പൊടിയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, ഇതെടുത്ത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ദാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പക്കാവട ഉണ്ടാക്കാനായിട്ട് ഞാൻ ദാ ഈ ഒരു അച്ചാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിൽ നിന്നും കുറച്ച് മാവെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സ്റ്റോവ് ഉണക്കിയ ശേഷം കടായിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ നല്ലപോലെ ചൂടായിട്ട് നമുക്കിതിലേക്ക് അതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറേശ്ശെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത്രയും അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ല ക്രിസ്പി ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ നല്ല ക്രിസ്പിയായി, ഓയിലിൽ നിന്നും മാറ്റാം. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മുഴുവൻ പക്കാവടയും തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയുമാണ്, നല്ല ക്രിസ്പിയുമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻ്റ് കൂടി അറിയിക്കുക. മറ്റൊരു ഡിലീഷ്യസ് റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.